മാസങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെ മാസമെന്ന് അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ് നമുക്ക് മുത്തറസൂൽ പഠിപ്പിച്ചു തന്ന മാസമാണ് മുഹറം മാസം. എല്ലാ മാസവും ആരുടേതു തന്നെയാണ്? അല്ലാഹുവിൻ്റേത് തന്നെയാണ്. എന്നാൽ മുഹറത്തിൻ്റെ വിഷയം പറയുമ്പോൾ റസൂലുള്ള പറയും, ഷഹ്റുല്ലാ ഷഹ്റുല്ലാ ഷഹ്റുല്ലാ, അല്ലാഹുവിൻ്റെ മാസം. അത് നമ്മളെ അതിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്താനാണ്, അത് നമ്മൾ ഉൾക്കൊള്ളണം. പുണ്യ റമളാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും അഫ്ളലായ മാസമേതാണ്? അത് ഷഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിൻ്റെ മാസമായ മുഹറമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സഹാബികളിൽ ഒരാൾ മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് വന്നു. മുത്തുനബിയോട് ചോദിച്ചു, നബിയെ, റമളാനിൽ ഏതായാലും മുഴുവനായും എന്തു ചെയ്യണം? നോമ്പ് എടുക്കണം. എന്നാൽ റമളാൻ അല്ലാത്ത ഒരു മാസത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അത് ഫുള്ളായി നോമ്പെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് മാസമാണ് നോമ്പെടുക്കാൻ ഏറ്റവും? ചോദ്യം മനസ്സിലായോ? നബിയെ നബിയെ, അയ്യോ ഷഹീരിൻ തമുറുനി അന്നസൂമ ബഅദ റമളാൻ, റമളാൻ അല്ലാത്ത ഒരു മാസത്തിൽ നോമ്പെടുക്കണമെന്ന താല്പര്യം എനിക്കുണ്ട് നബിയേ. അങ്ങനെയെങ്കിൽ ഏത് മാസത്തിലാണ് ഞാൻ നോമ്പെടുക്കേണ്ടത്? അതിനേറ്റവും അഫ്ലലായ മാസമേത്? അതിനും ഹബീബിന്റെ മറുപടി ഇങ്ങനെയാണ്, റമളാനല്ലാത്ത ഒരു മാസത്തിൽ മുഴുവനായി നോമ്പെടുക്കണമെന്ന് സഹോദര നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫസുമിൽ മുഹറമാ, നീ മുഹറ മാസത്തിൽ നോമ്പെടുത്തോ. ഫഇന്നഹു ഷഹ്റുല്ലാ, എന്തേ കാര്യമെന്നറിയോ? അത് അല്ലാന്റെ മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അതിനെ പരിഗണിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ഈ പുണ്യപ്പെട്ട മാസത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അതിനൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അവസരം നൽകട്ടെ. ആ മുഹറത്തിൽ ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിന്റെ പ്രത്യേകത താബല്ലാഹു അലാ ഖൗമിൻ, ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പല ഖൗമിനും അല്ലാഹു ദോഷങ്ങൾ പുറത്തു കൊടുത്ത ദിവസമാണ്. ഇനി വയതൂബു അലാ ഖൗമിന്നാഹരീൻ, ഖിയാമന്നാൾ വരെ പല ഖൗമിനും ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തിയാൽ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ആ മുഹറത്തിലുണ്ട്. അതേതാണ് മുഹറം? പത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അന്ന് സമ്പൂർണ്ണ തൗബയുമായി അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അന്ന് നോമ്പ് കൊണ്ട് പുണ്യപ്പെട്ട ഈ ദിവസത്തെ ആദരിക്കാൻ അല്ലാഹു വിധി നൽകട്ടെ. അന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കണേ, മുഹറം പത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് വീട്ടിൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിക്കുക ഈ പറയുന്നത്. അന്ന് വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് നോമ്പല്ലേ, ഉച്ചക്കാണോ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? ഉച്ചക്കാണോ? ഉച്ചക്കാണോ? അല്ല, മഗ്രിബോടുകൂടെ ദിവസം തുടങ്ങും. നാളെ മുഹറം പത്താണെങ്കിൽ ഇന്ന് മഗ്രിബോടുകൂടെ ദിവസം തുടങ്ങും. ഇന്ന് മഗ്രിബോടുകൂടെ ദിവസം തുടങ്ങുമെങ്കിൽ താസൂവായിന് മുഹറം 9 നമ്മൾ നല്ല ഭക്ഷണം നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം ഏതായിരിക്കും? മുഹറം 10. അത്തായത്തിനും നല്ല ഭക്ഷണം ഉണ്ടാക്കുക. പിറ്റേന്ന് ആഷൂറായിൻ്റെ അന്ന് നോമ്പ് തുറക്കാനും നല്ല ഭക്ഷണം ഉണ്ടാക്കുക. നല്ലൊരു വിശാലത അന്ന് കുടുംബത്തിൽ ചെയ്താൽ അല്ലാഹു ആ കൊല്ലം മുഴുവനും അവനെ വിശാലത ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ആ ഹദീസ് ഒന്ന് വിശദീകരിച്ചു തരാം. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, സഹോദര ശ്രദ്ധിക്കണം, സഹോദരി ശ്രദ്ധിക്കണം. മന്നൗസാലിഹി യൗമാഷൂറാഹുഅലൈഹി സാഇറസനതിഹി, മന്നൊരാൾ
അയാളുടെ റിയാലിന് വിശാലത ചെയ്തു കൊടുത്തു, തൗസിയത്ത് ചെയ്തു കൊടുത്തു, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്താൽ മനസ്സിനൊരു രാഹത്ത് കിട്ടുന്ന ഒന്നിരിക്കെ നല്ലൊരു വസ്ത്രം വാങ്ങിക്കൊടുത്തു. ഒരു വസ്ത്രം കിട്ടുമ്പോൾ മനസ്സിനൊരു സന്തോഷം അതയിൽപ്പെടും. നല്ല ഭക്ഷണം ഉണ്ടാക്കി, സാധാരണ പോത്തും കോഴിയൊക്കെ വാങ്ങലുണ്ട്, അന്ന് എന്ത് ചെയ്തു? കൊളസ്ട്രോൾ ഉണ്ടോ? ഇതിന് മറുപടി പറയുന്നില്ലല്ലോ. അന്നെന്ത് ചെയ്തു? അന്ന് ആടന്നെ വാങ്ങി, അല്ലെ നല്ല ചെമ്മീൻ വാങ്ങി, ഉഷാറാക്കി. അന്ന് കുട്ടിയൊക്കെ എന്താണോ ഇഷ്ടം അത് വാങ്ങിക്കൊടുത്തു. കുട്ടിയൊക്കെ എന്തിനോടാണോ താല്പര്യം അത് വാങ്ങിക്കൊടുത്തു. ഭാര്യയ്ക്ക് ഏത് ഭക്ഷണത്തോടാണ് താല്പര്യം അത് മനസ്സിലാക്കി വാങ്ങിക്കൊടുത്തു. ഇങ്ങനെ 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 ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിശാലത ചെയ്തു കൊടുത്തു. മധുരത്തോടാണ് താല്പര്യമെങ്കിൽ മധുരമുണ്ടാക്കി. എന്തിനോടാണോ താല്പര്യം ആ താല്പര്യത്തിൽ കുടുംബത്തെ സന്തോഷിപ്പിച്ചു. എന്നാൽ ആശൂറായി ദിവസത്തിൽ ഈ കാര്യം ഒരാൾ ശ്രദ്ധിച്ചാൽ അവന്റെ ആ കൊല്ലത്തിൽ മറ്റുള്ള ദിവസങ്ങളിലൊക്കെയും ജല്ല ജലാലായ അല്ലാഹു അവന് വിശാലത ചെയ്തു കൊടുക്കുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. ഞാനതിലേക്കൊരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അന്നൊരു സന്തോഷം വീട്ടിൽ ഉണ്ടാവണം, ഉണ്ടാക്കണം. അത് അല്ലാഹു വിശാലത ചെയ്തു തരാൻ കാരണമാകും. അല്ലാഹു വിശാലത ചെയ്താൽ അത് മറ്റാരെങ്കിലും ചെയ്യുന്നത് പോലെ ആവില്ല. അല്ലാഹു രാജാവല്ലേ, അപ്പോൾ ആ രാജാവിനോട് ചേർന്ന നിലയിലുള്ള വിശാലതയായിരിക്കും അവൻ ചെയ്യുന്നത്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാരും ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ അലാ റിയാലിഹി എന്നാ പറഞ്ഞത്. ഈ റിയാലിൽ ആരൊക്കെ പെടും? ഈ റിയാലിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അത് കേവലം അവന്റെ ഭാര്യ മാത്രമല്ല, മക്കൾ മാത്രമല്ല, മാതാപിതാക്കൾ മാത്രമല്ല, അല്ല കാരിബോ വല്ലൈത്താമോ വൽമസാകീൻ, നാട്ടിലുള്ള യത്തീമുകൾ അതിൽപ്പെടും, അവന്റെ മറ്റുള്ള കുടുംബങ്ങൾ അതിൽപ്പെടും, പരിസരത്തുള്ള പാവങ്ങൾ അതിൽപ്പെടും. അപ്പൊ അന്ന് ഒരാടിനെ അറുത്തിട്ട് സാധുക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ദേഷ്യം പിടിച്ചോ? പറഞ്ഞേ പറ്റിയില്ലേ? അല്ല, ഒരാൾക്ക് കഴിയുവാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ഒരാടിനെ അറുത്തിട്ട് അയൽവാസികളിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവരിലേക്കും യത്തീമുകളിലേക്കൊക്കെ കൊടുത്തയച്ചാൽ നല്ലതാണ്. പറ്റുന്നവർക്ക് അതിനൊക്കെ ശ്രമിക്കാം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അന്ന് ദാനം ചെയ്താൽ സാധാരണ ഒരു ദിവസത്തിൽ ദാനം ചെയ്തതുപോലെ അല്ല. അതിപ്പോ അങ്ങനെയാണല്ലോ. ഇന്നിപ്പോ നമ്മൾ ഖുർആൻ ഓതിയാൽ അതിനൊരു കൂലിയുണ്ട്. എന്താ ഖുർആൻ ഇന്ന് ഓതിയാൽ കൂലി? ഇന്ന് ഒരു ഖുർആനിലെ ഒരു ജുസ് ഒരാൾ ഓതിയാൽ അതിന് 1 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നാൽ റമളാനിലാണ് ഖുർആൻ ഓതുന്നെങ്കിൽ തുടക്കം തന്നെ 700 മുതലാണ്. മനസ്സിലായോ? ഇന്ന് ഒരു സാധാ ദിവസം ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി 1 മുതൽ എത്ര ഇരട്ടി വരെ പോകും? 700 ഇരട്ടി വരെ പോകും. പരിശുദ്ധ റമളാനിലാണ് ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതുന്നതെങ്കിൽ തുടക്കം 700 മുതലാണ്. 700 മുതൽ മാലാ യുഹ്സാ അദദുഹും ഇല്ലല്ലാ, അതത് അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയുകയില്ല. ഓത്തിന്റെ ആത്മാർത്ഥതക്കനുസരിച്ച് അതിന്റെ നീയത്തിനനുസരിച്ച് പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നതുപോലെ മുഹറം 10 ഒരു ദാനം നമ്മൾ നടത്തിയാൽ അത് സാധാരണ ഒരു ദാനം പോലെ ആവൂല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വിശാലത അന്ന് ചെയ്തു കൊടുക്കണം. കുറേയായി പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് വീട്ടിൽ ഇന്നാലിന്നൊരു സാധനമില്ല, അതൊന്ന് വാങ്ങണട്ടോ, അതില്ലാത്തത് കൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ തീരുമാനിക്കുക, ഇൻഷാ അല്ലാ പറ്റുകയാണെങ്കിൽ എന്നെ വാങ്ങിക്കൊടുക്കുക. അപ്പൊ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ലേ?
ഉണ്ടാവൂലേ. ആഗ്രഹിച്ച ഒരു സംഗതി കിട്ടുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. അപ്പൊ ആ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അങ്ങനെ നാട്ടുകാർക്കൊന്നും കൊടുക്കാൻ കഴിയൂല, അതിന് മാത്രമൊന്നുമില്ല, ഇവൻ തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ പോലും അവൻ്റെ ഭാര്യയെയും മക്കളെയുമെങ്കിലും അതും വലിയ കൂലിയുള്ള സംഗതിയല്ലേ? അത് കൂലിയില്ലാത്ത സംഗതിയാന്ന് വിചാരിച്ചോ. ഭാര്യക്കും മക്കൾക്കും കൊടുക്കുന്നതിനും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് എന്ത് കിട്ടും? കൂലി കിട്ടുന്നു മാത്രമല്ല, നിയ്യത്ത് നന്നാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരാൾ കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ കൂലി അതിനാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചൊരു ഹദീസ് പറയട്ടെ. സഹോദരാ ശ്രദ്ധിക്കണം, സഹോദരി ശ്രദ്ധിക്കണം. നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ, യുദ്ധത്തിനും അനുബന്ധ വിഷയങ്ങൾക്കും ഇസ്ലാമിന് വേണ്ടി നീ ചെലവഴിക്കുന്ന പറ, ഒരു ദീനാർ. പിന്നെയോ വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബാ, ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഒരു ദീനാർ, അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന ഒരു ദീനാർ. വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീന, സാധുവായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അയാൾക്ക് നീ കൊടുത്ത ഒരു ദീനാർ. ഒരു ലൈഫായ ദുർബലനായ മിസ്കീനായ ഒരു സഹോദരനെ കണ്ടോ, കണ്ടപ്പോൾ അയാൾ ആവശ്യക്കാരനാന്ന് മനസ്സിലാക്കി അയാൾക്കൊരു ദീനാർ കൊടുത്തു. പിന്നെയോ വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്നൊരു ദീനാർ. സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ, ഇങ്ങനെ നാല് ദീനാറുകളെ പരിചയപ്പെടുത്തി ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അഅ്ലമുഹാ അജ്റാ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ ഭാര്യക്ക്, സഹോദരാ നിന്റെ മക്കൾക്ക് നീ ചെലവഴിച്ചൊരു ദീനാറുണ്ടല്ലോ, അതാണ് ഈ ചിലവഴിച്ച ദീനാറുകളിൽ അല്ലാഹുവിന്റെ അടുക്കലെ ഏറ്റവും ഫളുള്ളതെന്ന് കാല റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. അതിന് കൂലിണ്ട്, ഭാര്യക്ക് കൊടുത്താൽ കൂലി, മക്കൾക്ക് കൊടുത്താൽ കൂലി, ഉമ്മ കൊടുത്താൽ കൂലി, ഉപ്പ കൊടുത്താൽ കൂലി. അള്ളാഹുവേ, മൊത്തത്തിൽ നാട്ടിലുള്ള സാധുക്കളെയും എത്തീമിയങ്ങളെയും ഒന്നും പരിഗണിക്കാൻ കഴിയുന്നൊരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അന്ന് അവനാൻ്റെ കുടുംബത്തെങ്കിലും ഒന്ന് ദേവണ്ടാത്ത പരിഗണിക്കണം. അതിന് വലിയ കൂലിണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ അടുക്കൽ സഹാബികളിൽ ഒരിക്കൽ ഒരാൾ കടന്നു വന്നു. എന്നിട്ട് വന്ന് നബിയെ, ഇന്നാലിന്ന ഒരു തെറ്റിൻ്റെ അടുത്ത് പറ്റിപ്പോയിട്ടുണ്ട്, ഞാൻ നോമ്പുകാരനായി ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയി നബിയെ, വല്ലാത്തൊരു തെറ്റെന്നെയാണ്, ആശങ്കയിലാ നബിയെ, എന്നൊന്ന് ശുദ്ധിയാക്കണം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാൽ അടിമയെ മോചിപ്പിക്കണം. അയാൾ പറഞ്ഞു, പൊന്നാര നബിയെ, അടിമയെ മോചിപ്പിക്കണമെങ്കിൽ അതിന് പണം കുറയവാണല്ലോ, എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല. നാ 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ്, എന്നെ കൊണ്ട് അതിന് കഴിയുന്നൊരു പ്രതീക്ഷയും ഇല്ല, എങ്ങനെ 60 ദിവസം തുടർച്ചയായി ഞാൻ നോമ്പെടുക്കും, എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, ഒരു 60 മിസ്കീൻ എന്ത് ചെയ്യണം, ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു. പൊന്നാര നബിയെ, അതൊന്നും നടക്കാത്ത കാര്യമാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് 60 മിസ്കീന്മാർക്ക്. എന്നാ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു ചെറിയ കൊട്ടയിൽ കാരക്കയുമായി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. ഹബീബായ നബിയുടെ അടുത്തേക്ക് കാരക്കയുമായി വന്നപ്പോൾ അള്ളാഹിന്റെ റസൂല് ഈ കാരക്ക അയാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ ഇത് പാവപ്പെട്ട ആവശ്യക്കാർക്ക് കൊണ്ടുപോയി കൊടുക്ക്. അപ്പോൾ അയാൾ ചോദിച്ചു, നബിയെ, അലാ അഫ്ഖറ മിന്നി, എന്നേക്കാൾ ആവശ്യമുള്ളവർക്കാണോ കൊടുക്കേണ്ടത്, എന്നേക്കാൾ ആവശ്യമുള്ള ആളുകൾക്കാണോ കൊടുക്കേണ്ടത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അതേ,
നീ നിന്നേക്കാൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. ഉടനെ അയാൾ മുത്തുനബിയോട് പറഞ്ഞു, നബിയേ മാ ബൈന ഹാദൈനി ലാബതൈനി അഫ്ഖറ മിന്നി യാ റസൂലല്ലാ, എന്നേക്കാൾ ആവശ്യമുള്ള ഒരാളെയും എന്റെ കുടുംബത്തേക്കാൾ ആവശ്യമുള്ള ഒരാളെയും ഈ രണ്ട് മലകൾക്കിടയിൽ എത്തിക്കൂല നബിയെ. ഇവിടുത്തെ ഏറ്റവും വലിയ പാപി പാപം ഞാൻ തന്നെ, നയ്യാണ്ട് പോയിട്ട് തിന്നൂട് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ കുടുംബത്തെയും തീറ്റിച്ചോ, നീയും തിന്നോ, അതിന് അള്ളാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതും കൂലി കിട്ടുന്നൊരു കാര്യമാണ്, നിയ്യത്ത് നന്നാക്കണമെന്ന് മാത്രം പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ആ മുഹറംപത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണിത്. അതോടൊപ്പം ഇൻഷാല്ലാ അന്ന് നോമ്പെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. മുഹറത്തിൽ മൊത്തത്തിൽ നോമ്പിന് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിലും 9ഉം 10ഉം പ്രത്യേകം പരിഗണിക്കണം. അതൊക്കെ നമുക്കറിയാവുന്നതാണ്, പക്ഷെ നമ്മൾ അശ്രദ്ധരാകരുത്. ഒരു സുന്നത്ത് നോമ്പല്ലേ, അതിനൊന്നും ഇപ്പം മെനക്കെടാനാവൂലാന്ന് ചിന്തിക്കരുത്. 9നും നോമ്പെടുക്കണം, ഇൻഷാ അല്ലാ 10നും നോമ്പെടുക്കണം. ആദ്യ കാലഘട്ടത്തിൽ മുഹറം 10ന്റെ നോമ്പ് ഫർളായിരുന്നു, അത് നിർബന്ധമായിരുന്നു. അങ്ങനെ പരിശുദ്ധ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ മുത്തുനബി സഹാബികളോട് പറഞ്ഞതാണ്, ഇനി നിർബന്ധമായ നോമ്പ് ഇത് മാത്രമാണ്, മുഹറത്തിലെ നോമ്പ് നിർബന്ധം ഇല്ല. എന്നാലും അത് നിർബന്ധത്തോട് കിടപിടിക്കുന്ന വലിയ കൂലിയുള്ള നോമ്പാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അന്നത്തെ ദിവസം നമ്മളിൽ ഒരാൾക്കും നഷ്ടപ്പെടാൻ പാടില്ല. അന്നത്തെ ദിവസം നമ്മൾ അശ്രദ്ധരാകരുത്. നിങ്ങൾ ആലോചിക്കണം, ലോക ചരിത്രത്തിൽ അനവധി അമ്പിയാക്കൾ പല തരത്തിലുള്ള പ്രതിസന്ധികളിൽ പെട്ടപ്പോൾ അള്ളാഹു അവർക്ക് രക്ഷ നൽകാൻ മുഹറം 10നെയാണ് തെരഞ്ഞെടുത്തത് എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞത് എന്തിനാണെന്ന് ചിന്തിക്കണം. ഏയ് ഏയ് എന്തേപ്പ പറഞ്ഞത്? മുഹറം 10ലാണ് അള്ളാഹു പല പ്രയാസങ്ങളും അനുഭവിച്ചിരുന്ന നബിമാരെ ആ പ്രയാസത്തിൽ നിന്ന് കരകയറ്റിയത്, രക്ഷപ്പെടുത്തിയത്. ഇതെത്രയോ വയലിൽ നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്നതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, അതെന്തിനാ നബി നമ്മളോട് പറഞ്ഞത്? നമ്മളെ കൂട്ടത്തിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ടാകും. ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുക, ഇൻഷാല്ലാ സാരല്ല, മുഹറം 10 വരുന്നുണ്ടല്ലോ. അന്ന് നോമ്പ് നോറ്റ് മനമുരുകി അള്ളാനോട് എന്ത് ചെയ്യാം, അന്ന് അള്ളാനോട് ദുആ ചെയ്യാമല്ലോ എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നിട്ട് അന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് തേടണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വിവിധ പ്രയാസങ്ങളിൽപ്പെട്ട പ്രവാചകന്മാരുണ്ട്. ആദം നബി സ്വർഗത്തിൽ നിന്ന് കഴിക്കാതിരിക്കലാണ് ഖൈറെന്ന് പറഞ്ഞ പഴം കഴിച്ചു പോയി. അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് ആദം നബിക്ക് പുറത്തേക്ക് വരേണ്ടി വന്നു. ആദം നബി ഒരുപാട് സങ്കടപ്പെട്ടു, പൊട്ടി പൊട്ടി കരഞ്ഞു, കൊല്ലങ്ങളോളം കരഞ്ഞു. ആദം നബിയുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം മുഹറം 10ആണ്. ഇതെന്തിനാ നമ്മളോട് പറഞ്ഞു, ഇതെന്തിന് നമ്മളോട് പറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളപ്പൊക്കത്തിൽ വലിയ പ്രതിസന്ധിയിൽ കഴിയുമ്പോൾ നൂഹ് നബിയുടെ കപ്പൽ ജൂഡി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് മുഹറം 10ലാണ് കേട്ടോ എന്നെന്തിന് നമ്മളോട് പറഞ്ഞു? മഹാനായ നബിയല്ലാഹി യാഖൂബ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നൊരു സംഗതി ഇതാണ്. ഒരുപാട് നബിമാരുടെ പ്രതിസന്ധി അള്ളാഹു പരിഹരിച്ചു കൊടുത്ത ഒരു ദിവസം നമ്മിലേക്ക് വരുമ്പോൾ അന്ന് നമ്മൾ ദുനിയാവിൻ്റെ മാത്രം ശുഗലുകളുമായി അശ്രദ്ധരായി കഴിയരുത്. ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തണം. 18 കൊല്ലം പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിൽ കഴിഞ്ഞ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ആ പ്രതിസന്ധി പരിഹരിച്ചു കൊടുത്ത ദിവസം ഏതാ? മുഹറം 10. ഇപ്പം ഇന്നിവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കാൻ വന്നതിൽ ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചൊറിയാണ്, ചൊറിയോണ്ട് കുടുങ്ങിയിട്ടുണ്ട്, വല്ലാത്ത അസ്വസ്ഥതയാണ്, കുറെ മരുന്ന് കുടിച്ചു, തൽക്കാലൊരാശ്വാസം കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാവും. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ, അള്ളാഹു റാഹത്തിലാക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, പടച്ചോനെ അയ്യൂബ് നബിയുടെ ശാരീരിക ബുദ്ധിമുട്ടും മൊത്തം അള്ളാഹു തീർത്തു കൊടുത്ത ഒരു ദിവസം വരുന്നുണ്ടല്ലോ, അന്ന് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഒന്ന് നിയ്യത്ത് ചെയ്തിട്ട് അന്ന് നോമ്പുകാരായി അള്ളാഹുവിലേക്ക് നമ്മൾ
കരങ്ങൾ ഉയർത്തണം, കണ്ണീരോടെ ദുആ ചെയ്യണം. പറച്ചോൻ തൗഫീക്ക് തരട്ടെ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിയെ നഷ്ടപ്പെട്ട കാരണത്താൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലങ്ങി ആ മനുഷ്യന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ആ കാഴ്ച അള്ളാഹു തിരിച്ചു കൊടുത്തത് മുഹറം പത്തിനാണ്. എന്തിനാണ് ഹബീബായ നബി നമ്മളെ ഇത് പഠിപ്പിച്ചത്? ആ മുഹറം പത്തിന് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തണം. കണ്ണിനൊക്കെ തകരാറുള്ളവർ പലരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഷുഗറൊക്കെ ബാധിച്ച് അത് നരമ്പിന് പിടിപെട്ട് കാഴ്ചക്ക് മങ്ങലേറ്റ് പല നിലക്ക് പ്രയാസപ്പെടുന്നവരുണ്ട്. ആ ദിവസത്തെ നേരാമണ്ണം നമുക്ക് ഉപയോഗപ്പെടുത്താം ഇൻഷാ അല്ലാ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഇങ്ങനെയൊക്കെ പലർക്കും പ്രശ്നങ്ങളുണ്ട്. യൂസുഫ് നബിയെ ജയിലിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചത് അതിനല്ലാഹു തെരഞ്ഞെടുത്ത ദിവസം മുഹറം പത്താൻ. ആ ദിവസം പ്രതീക്ഷയോടെ ഉപയോഗപ്പെടുത്തണം. ഭൂമിയിലേക്ക് ആദ്യമായി റഹ്മത്തിന്റെ പേമാരി പെയ്തിറങ്ങിയത് മുഹറം പത്തിലാണ്. റഹ്മത്ത് ചോദിക്കാൻ ഏറ്റവും നല്ല ദിവസമാണത്. നമ്മുടെ ഈ പരിസരത്തൊക്കെ വലിയ പ്രയാസങ്ങളൊന്നുമില്ലെങ്കിലും ചില ഏരിയകളിലൊക്കെ മഴ കൊണ്ട് വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു പരിഹാരം നൽകട്ടെ, അള്ളാഹു റാഹത്തിലാക്കട്ടെ. എപ്പോഴും അള്ളാഹിന്റെ കാവൽ അവൻ നമുക്ക് നൽകട്ടെ. അപ്പോൾ റഹ്മത്ത് ചോദിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ആ ദിവസം. ഇങ്ങനെയെല്ലാം അങ്ങനെയാണ് യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുമെന്നാണ്. മുമ്മിനെ മുമ്മിനെ ആകാശഭൂമികൾ അള്ളാഹു പടച്ചത് മുഹറം പത്തിലാണ്. അതുകൊണ്ട് മക്കളില്ലാത്തവരെ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമുണ്ടാകും. ഞാനൊരു കാര്യങ്ങളോട് പറയട്ടെ, ഇന്നിപ്പോ ഏതാ ദിവസം? ശനിയാഴ്ച. മുഹറത്ര മുഹറം 7, നാളെ മുഹറം 8, മറ്റന്നാൾ മുഹറം 9, ചൊവ്വാഴ്ച മുഹറം 10. നാലാമത്തെ ദിവസമാണ് ഇനി മുഹറം 10. നിങ്ങളൊന്ന് ചിന്തിക്കേ, നമ്മളൊന്ന് നിയ്യത്ത് ചെയ്താൽ അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു പേരെടുത്തു പറഞ്ഞ ആ 25 നബിമാരുടെ പേരിൽ ഓരോ യാസീൻ ഓതി തീർക്കാൻ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് കഴിയൂലേ? ഒരു ഇൻഷാല്ലാ പറയും, ഒന്ന് മനസ്സറിഞ്ഞ് ഇൻഷാല്ലാ പറയും. ഇൻഷാ അല്ലാ വരുന്ന ചൊവ്വാഴ്ചയാകുമ്പോഴത്തേക്ക് ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ആ 25 നബിമാരുടെ പേരിൽ ഓരോ യാസീനൊന്ന് ഓതി തീർക്കാൻ ശ്രമിക്കുക. അത് അല്ലാഹുവിൽ നിന്ന് വല്ലാത്ത ഒരു മദദ് നമുക്ക് കിട്ടാൻ കാരണമാകും. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാൻ അത് മതിയാകും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ആമീൻ പറയും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.